നമസ്കാരം. മീഡിയ മംഗളം ടി വിയിലേക്ക് സ്വാഗതം. ഭരണത്തിൽ കയറിയ അന്നു മുതൽ എല്ലാവരും കൂടി നമ്മുടെ പ്രധാനമന്ത്രിയുടെ പിന്നാലെയാണല്ലോ. മോദിജിയുടെ കുർത്തയ്ക്ക് എത്ര വിലയുണ്ട്, അതിൻ്റെ തുണി എവിടുന്ന് വരുത്തിച്ചു, പോട്ടെ അതിലെത്ര ബട്ടണുണ്ട്, ജി ഇടത്തോട്ട് തിരിഞ്ഞോ അതോ വലത്തോട്ട് ചെരിഞ്ഞോ, അങ്ങനെ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം വാർത്ത. പക്ഷെ ഭാരതം രാമരാജ്യമാക്കാൻ വന്ന ജിയുണ്ടോ അത് ശ്രദ്ധിക്കുന്നു? ലോകമായ ലോകം മുഴുവൻ നടന്ന് നയതന്ത്രം സ്ഥാപിക്കുകയാണല്ലോ ജി. ഇന്ത്യക്കകത്ത് ചായ നയതന്ത്രവും പുറത്ത് നേരിട്ട് പോയുള്ള തന്ത്രവും. ഇനി ഇതാണോ ആവോ ഈ ബാഹുബലിയിൽ ശിവഗാമി പറയുന്ന നരിതന്ത്രമല്ലാത്ത രാജതന്ത്രം? അറിയില്ല കേട്ടോ. എന്തായാലും ആ യാത്ര കോവിഡ് വന്നതോടെ മുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ ഓടി നടന്ന് ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് രാജ്യത്തിന്റെ സാമ്പത്തിക നില വളർന്നു കേട്ടോ. പക്ഷെ പടവലങ്ങ പോലെ താഴേക്കാണെന്ന് മാത്രം. പക്ഷെ ജി ഇതൊന്നും കാര്യമാക്കുന്നില്ല. രാജ്യം ഇപ്പോഴും വികസിക്കുകയാണ്. അതെ, രാജ്യം വികസിക്കുക തന്നെയാണ്, കോർപ്പറേറ്റുകളിലൂടെയാണെന്ന് മാത്രം. പണ്ടുള്ള ചില കാർന്നോമാര് കുടുംബസ്വത്ത് വിറ്റ് കാര്യങ്ങൾ നടത്തുന്നത് പോലെയാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ രാജ്യത്തിന്റെ അവസ്ഥ. കയ്യിലുള്ള ലാഭത്തിലുള്ളതും ഇല്ലാത്തതുമായ എല്ലാം കോർപ്പറേറ്റ് ചങ്ങായിമാർക്ക് കൊടുത്തിരിക്കുകയാണ് ജി. എന്തായാലും വിറ്റ വകയിൽ കിട്ടിയ സമ്പാദ്യം യാത്രയ്ക്കും അതുവഴി ഉണ്ടാകുന്ന നയതന്ത്രത്തിനുമായി പോകില്ലെന്ന് തോന്നുന്നു. കോവിഡ് ഉള്ളതുകൊണ്ടും ജിക്ക് 60 കഴിഞ്ഞതുകൊണ്ടും കോവിഡിനെ പേടിച്ച് രാജ്യങ്ങളിൽ ചർച്ചയ്ക്ക് പോകില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് ഏഷ്യയിലുണ്ടെൽ നാളെ യൂറോപ്പ്, മറ്റന്നാൾ ആഫ്രിക്ക എന്ന രീതിയിൽ ഓടി നടന്ന് ആ പാവം മനുഷ്യൻ കഷ്ടപ്പെട്ടത് നമ്മളെല്ലാം കണ്ടതാണല്ലോ. 500 കോടി മുകളിൽ അതിന്റെ പേരിൽ പൊട്ടിയെങ്കിലും സാരമില്ല, രാജ്യത്തിന്റെ നല്ലതിന് വേണ്ടിയല്ലേ. നാട്ടുകാർ പട്ടിണി കിടന്ന് മരിച്ചാലും കർഷകർ കയറിൽ തൂങ്ങിയാലും രാജ്യത്തിന്റെ ബന്ധങ്ങൾ അത് ഇമ്പോർട്ടന്റ് ബിഗിലേ. സാരമില്ല, കോവിഡ് കഴിയുന്നത് വരെ യാത്രയ്ക്കൊരു ഇടവേള വന്നിട്ടുണ്ട്, അതിന്റെ സമാധാനത്തിലാണ് നാട്ടുകാർ. എന്തായാലും കോവിഡ് കാരണം നഷ്ടമുണ്ടായെങ്കിലും ഇങ്ങനൊരു ലാഭം ഉണ്ടായല്ലോ, വളരെ നല്ലത്.